വീണ്ടും ആയിരം കടന്ന് കൊറോണ. ഏപ്രിൽ 26-ന് കാസർഗോഡ് ജില്ലയിൽ 1086 പേർക്ക് കോവിഡ് പോസിറ്റീവായി. 424 പേരാണ് പുതിയതായി രോഗമുക്തി നേടിയത്. ഇതോടെ നിലവിൽ ജില്ലയിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 8608 ആയി ഉയർന്നു. പ്രതിരോധ പ്രവർത്തനങ്ങളും നിയന്ത്രണങ്ങളും ഊർജിതമായി നടക്കുമ്പോഴും കാസർഗോഡ് ജില്ലയിൽ കോവിഡ് രോഗികളുടെ എണ്ണം ക്രമാതീതമായി കൂടുകയാണ്. ഏപ്രിൽ 26-ന് 1086 പേർക്കാണ് ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. നാളിതുവരെയുള്ള കണക്കെടുത്താൽ ഇത് രണ്ടാം തവണയാണ് ജില്ലയിൽ പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം 1000 കടക്കുന്നത്. ചികിത്സയിലുണ്ടായിരുന്ന 424 പേർ കൂടി രോഗത്തിൽ നിന്നും മുക്തി നേടി. ഇതോടെ ജില്ലയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 8608 ആയി. അജാനൂർ 95, ബദിയടുക്ക 10, ബളാൽ 17, ബേഡടുക്ക 45, വെള്ളൂർ 5, ചെമ്മനാട് 45, ചെങ്കള 15, ചെറുവത്തൂർ 35, ദേലമ്പാടി 2, ഈസ്റ്റലേരി 12, കള്ളാർ 24, കാഞ്ഞങ്ങാട് 109, കാരടുക്ക 29, കാസർഗോഡ് 38, കയ്യൂർ ചീമേനി 55, കിനാനൂർ കരിന്തളം 25, കോടമ്പോളൂർ 24, കുമ്പള 12, കുറ്റിക്കോൽ 16, മധൂർ 30, മടിക്കൈ 19, മംഗൽപ്പാടി 30, മഞ്ചേശ്വരം 8, മീഞ്ച 9, മൊഗരൽപുത്തൂർ 19, മുളിയാർ 3, നീലേശ്വരം 63, പടന്ന 14, പൈവളികെ 2, പള്ളിക്കര 53, പനത്തടി 1, പിലിക്കോട് 28, പുല്ലൂർ പെരിയ 75, പുത്തികെ 5, തൃക്കിരിപ്പൂർ 37, ഉദുമ 72, വലിയപറമ്പ 10, വെസ്റ്റലേരി 5 എന്നിങ്ങനെയാണ് ജില്ലയിൽ പുതുതായി പ്രാദേശിക തലത്തിൽ കോവിഡ് പോസിറ്റീവായത്. വീടുകളിൽ കഴിയുന്ന 10471 പേരും സ്ഥാപനങ്ങളിൽ കഴിയുന്ന 850 പേരുമടക്കം നിലവിൽ 11321 പേർ ജില്ലയിൽ നിരീക്ഷണത്തിലുണ്ട്. 934 പേരെയാണ് പുതിയതായി നിരീക്ഷണത്തിൽ പ്രവേശിപ്പിച്ചത്. 4992 സാമ്പിളുകൾ കൂടി പരിശോധനയ്ക്കയച്ചു. അതിനിടെ 835 പേർ തങ്ങളുടെ നിരീക്ഷണ കാലയളവ് പൂർത്തീകരിച്ചു. 771 പേരെ രോഗലക്ഷണങ്ങളെ തുടർന്ന് പുതിയതായി ആശുപത്രികളിലും കോവിഡ് കെയർ സെന്ററുകളിലും പ്രവേശിപ്പിച്ചു. രോഗം ഭേദമായ 430 പേർ കൂടി വീടുകളിലേക്ക് മടങ്ങി. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.